ഈ കഥ തുടങ്ങുന്നത് ഏതാണ്ട് 4 പതിറ്റാണ്ട് മുമ്പ് 70s തുടക്കത്തിലാണ്. ഇന്ത്യ തത്വത്തിൽ ഉദാരവൽക്കരണത്തോട് അടുത്ത കാലം. വിദേശത്തു നിന്നുള്ള കമ്പനികൾ ഇന്ത്യൻ വിപണിയിൽ സഹകരിച്ചു തുടങ്ങിയ സമയം. ആ സമയത്താണ് 1971 ഇന്ദിരാഗാന്ധി പീപ്പിൾസ് കാർ എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അക്കൊല്ലം തന്നെ ഈ ലക്ഷ്യം മുൻനിർത്തി കമ്പനീസ് ആക്ട് പ്രകാരം മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കപ്പെട്ടു. മാനേജിംഗ് ഡയറക്ടറായി അമരത്തുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഇളയ പുത്രനായ സഞ്ജീവ് ഗാന്ധിയായിരുന്നു. ഇന്ത്യക്കാരന് വില കുറഞ്ഞൊരു കാർ എന്നതായിരുന്നു സഞ്ജയ് ഗാന്ധി കണ്ട സ്വപ്നം. കാർ നിർമ്മാണത്തിൽ മുൻ പരിചയമോ ഏതെങ്കിലും കാർ നിർമ്മാതാക്കളുമായി ബന്ധമോ ഒന്നുമില്ലാതിരുന്നിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഇത്ര വലിയൊരു പ്രോജക്ട് സഞ്ജയ് ഗാന്ധിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. വോക്സ്വാഗൻ കമ്പനിയുടെ ബീറ്റിൽ എന്ന കാർ ലോകമെമ്പാടും ആരാധകരെ സ്വന്തമാക്കിയത് കണ്ട സഞ്ജയ് ഗാന്ധി തന്റെ സ്വപ്ന വാഹനം ഉണ്ടാക്കുന്നതിനു വേണ്ട സാങ്കേതിക സഹായം തേടി ആദ്യം സമീപിച്ചത് അവരെ തന്നെയായിരുന്നു. എന്നാൽ ഹരിയാനയിലെ ഗുഡ്ഗാവിൽ സ്ഥാപിച്ച തട്ടിക്കൂട്ട് ഫാക്ടറിയിൽ ഒരു പ്രോട്ടോടൈപ്പൊക്കെ സ്വയം ഉണ്ടാക്കിയെങ്കിലും സഞ്ജയ് ഗാന്ധിയുടെ ആയുഷ്കാലത്ത് ആ പദ്ധതി ടേക്ക് ഓഫ് ചെയ്തില്ല. പിന്നീട് അങ്ങോട്ട് അടിയന്തരാവസ്ഥയും മറ്റുമായി സഞ്ജയ് ഗാന്ധിയും കാർ നിർമ്മാണം എന്ന സ്വപ്നം ഏറെക്കുറെ ഉപേക്ഷിച്ച് ദില്ലിയിലെ അധികാര രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധാലുവായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 ജനതാ സർക്കാർ വന്നപ്പോൾ മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. 1980 നടന്ന വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി അകാലത്തിൽ അന്തരിക്കുന്നു. തന്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാനാകാതെയാണ് സഞ്ജയ് ഗാന്ധി വിടവാങ്ങിയത്. പിന്നീട് അധികാരത്തിൽ മടങ്ങിയെത്തിയ ഇന്ദിര തന്റെ വിശ്വസ്തനായ വി കൃഷ്ണമൂർത്തിയുടെ കാർമികത്തിൽ മാരുതി കാർ എന്ന മകന്റെ സ്വപ്നം പൊടിതെട്ടിയെടുക്കുന്നു. ഇത്തവണ വോക്സ്വാഗന് പകരം സഹകരിക്കാൻ കൂട്ടിയത് സുസുക്കി എന്ന ജാപ്പനീസ് കാർ ഭീമനെ ആയിരുന്നു. അവരുമായി 60-40 അനുമാനത്തിൽ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി സ്ഥാപിച്ച് ഗുഡ്ഗാവിലെ പ്ലാന്റിൽ 1983 പ്രാദേശികമായ പ്രൊഡക്ഷൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ ആദ്യത്തെ ലോട്ട് മാരുതി 800 കാറുകൾ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് തയ്യാറാവുന്നു. 1983 April 9 മാരുതി സുസുക്കി തങ്ങളുടെ മാരുതി 800 കാറുകളുടെ ബുക്കിംഗ് തുടങ്ങിയതായി പരസ്യം ചെയ്യുന്നത്. കുറഞ്ഞ വില, അന്നുണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ അംബാസഡർ, പ്രീമിയർ പത്നി പോലുള്ള കാറുകളെ അപേക്ഷിച്ച് ഏറെ എളുപ്പം, കൂടുതൽ മെച്ചപ്പെട്ട മൈലേജ് എന്നിങ്ങനെ ഏറെ ആകർഷകമായ ഫീച്ചറുകളോടെ വിപണിയിലെത്തിയ മാരുതി 800 എന്ന ആദ്യ മോഡലിന്റെ വില 47,500 രൂപയായിരുന്നു. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 796 cc ശേഷിയുള്ള 3-സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. പ്രഖ്യാപനമുണ്ടായി 8 മാസത്തിനുള്ളിൽ തന്നെ അന്ന് ഏതാണ്ട് 135,000 കാറുകൾക്കുള്ള ബുക്കിംഗ് വന്നു. ഇന്നത്തെ വിൽപ്പന കണക്കുകൾ വെച്ചുപോലും അത്യുഗ്രൻ ഓപ്പണിംഗ് സെയിൽ എന്ന് പറയാമെന്ന് തോന്നു. ആദ്യമായി ഇറങ്ങിയ മാരുതി 800 35 BHP ശക്തിയാണ് ഉണ്ടായിരുന്നത്. ആദ്യ കാറിന്റെ വിൽപ്പനയും താക്കോൽ കൈമാറലും അകാലത്തിൽ പൊതിഞ്ഞ മകനുള്ള ശ്രദ്ധാഞ്ജലി കൂടിയാകണമെന്ന് ഇന്ദിരാഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് 1983 December 14 സഞ്ജയ് ഗാന്ധിയുടെ ജന്മദിനത്തിലായിരുന്നു ആ ചടങ്ങ് നിശ്ചയിക്കപ്പെട്ടത്. അന്ന് ആദ്യത്തെ 10 പേർക്കുള്ള താക്കോൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരിട്ട് തന്നെ കൈമാറുകയാണ് ഉണ്ടായത്. അന്ന് ഇന്ത്യയുടെ ആദ്യത്തെ പീപ്പിൾസ് കാറിന്റെ താക്കോൽ ഇന്ദിരയിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഇന്ത്യൻ എയർലൈൻസിലെ ജീവനക്കാരനായിരുന്ന ഹർപാൽ സിംഗ് എന്ന വ്യക്തിക്കാണ്. പ്രധാനമന്ത്രിയിൽ നിന്ന് ഹർപാൽ ഈ താക്കോൽ ഏറ്റുവാങ്ങുന്ന ചിത്രം അന്ന് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളുടെയും 1st page തന്നെ അച്ചടിച്ചു. DIA 6479 എന്നായിരുന്നു ആ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ. അന്നൊരു ഫേറ്റ് കാറിന്റെ ഉടമയായിരുന്ന ഹർപാൽ സിംഗ് ആ കാർ വിറ്റിട്ടാണ് ആദ്യത്തെ മാരുതി 800 സ്വന്തമാക്കാനുള്ള പണം കണ്ടെത്തുന്നത്. ആയുഷ്കാലം മുഴുവൻ ഹർപാൽ സിംഗ് ഇതേ വാഹനം തന്നെയാണ് തന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. 2010 സിംഗ് മരിക്കും വരെയും ഈ മാരുതി 800 അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. ഉടമയായ ഹർപാൽ സിംഗ് മരിച്ച ശേഷം ആരോരും ശ്രദ്ധിക്കാതെ ദില്ലി ഗ്രീൻ പാർക്കിലെ അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് വെയിലും മഴയുമേറ്റ് തുരുമ്പിക്കാനായിരുന്നു ആ കാറിന്റെ യോഗം. അങ്ങനെ ആരും ശ്രദ്ധിക്കാനില്ലാതെ കിടന്നു നാശമാവുന്ന ഈ കാറിന്റെ ചിത്രം ആരോ എടുത്ത് മാരുതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കമ്പനി സ്വന്തം ചെലവിൽ കാർ റീസ്റ്റോർ ചെയ്തു നൽകി. കേടുപാടുകൾ തീർത്ത ശേഷം ഇന്ത്യൻ കാറുകളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ കാർ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വന്നു. എങ്കിലും അപ്പോഴേക്കും കാറിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ ഹർപാൽ സിംഗിന്റെ കുടുംബം ആ അമൂല്യ സ്വത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സഞ്ജയ് ഗാന്ധി അന്ന് കണ്ട പീപ്പിൾസ് കാർ എന്ന സ്വപ്നം ഇത്ര കണ്ട് ജനപ്രിയമാകുമെന്ന് ആരും ധരിച്ചിരുന്നില്ല. 1983 തുടങ്ങിയ 800 മോഡൽ കാർ നിർമ്മാണം 2014 വരെയും മാരുതി തുടർന്നു. 31 വർഷക്കാലം കൊണ്ട് മാരുതി ഇന്ത്യയിൽ വിറ്റഴിച്ചത് 27 ലക്ഷം മാരുതി 800 കാറുകളാണ്. 2014 800 മോഡൽ കാറുകളുടെ നിർമ്മാണം മാരുതി അവസാനിപ്പിച്ചു.